അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകൾ മലേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി അല്പസമയത്തിനകം കോഴിക്കോട് എത്തിച്ചേരുകയാണ്. പതിനായിരക്കണക്കിന് ആളുകളാണ് ഉസ്താദ് അവർകളെ സ്വീകരിക്കാൻ വേണ്ടി കോഴിക്കോട് എയർപോർട്ടിൻ്റെ പരിസരത്ത് കാത്തു നിൽക്കുന്നത്. തുടർന്ന് കോഴിക്കോട് വെച്ച് നടത്തുന്ന പൊതുസമ്മേളനത്തിൽ ഉസ്താദിന് വലിയ സ്വീകരണവും നൽകാൻ ഉസ്താദിനെ സ്നേഹിക്കുന്നവരും പ്രസ്ഥാന ബന്ധുക്കളുമൊക്കെ തയ്യാറായി കഴിഞ്ഞു. എന്താണ് ഇത്രമാത്രം ആവേശവും ആഘോഷവുമൊക്കെ എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഷെയ്ഖുന ഉസ്താദ് അവർകളെ മലേഷ്യൻ ഗവൺമെൻറ് ചാർട്ടേഡ് വിമാനമയച്ച് മലേഷ്യയിലേക്ക് കൊണ്ടുപോവുകയും മലേഷ്യൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ പുരസ്കാരം ഉസ്താദിന് നൽകി ആദരിക്കുകയും ചെയ്തു. മലേഷ്യൻ ഗവൺമെൻറ് എല്ലാ ഹിജറ വർഷത്തിൻ്റെയും തുടക്കത്തിൽ സാമൂഹിക വൈജ്ഞാനിക മേഖലകളിൽ മികച്ച സേവനങ്ങൾ നൽകുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരെ ആദരിക്കലുണ്ട്. ഈ വർഷം മലേഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ബഹുമതിയായ ഹിജറ എന്ന പുരസ്കാരം നൽകി ഷെയ്ഖുന സുൽത്താനുൽ ഉലമയെയാണ് അവർ ആദരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ ഉസ്താദിനെ മലേഷ്യയിലേക്ക് കൊണ്ടുപോയത്. ആ ഔദ്യോഗികമായ മലേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഉസ്താദ് അവർകൾ ഇന്ന് കോഴിക്കോട് വന്നിറങ്ങുമ്പോൾ വിശ്വാസികൾക്കത് വലിയ ആഘോഷമാണ്. കാരണം കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഉസ്താദ് അവർകൾ ആശുപത്രിയിലായിരുന്നു. ആ സന്ദർഭത്തിൽ ഉസ്താദിനെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. ഒരുപാട് ആളുകൾ കണ്ണു നിറഞ്ഞ് ഉസ്താദിനു വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഉസ്താദ് അവർകൾ വീണ്ടും തൻ്റെ പ്രവർത്തന മേഖലകളിലേക്ക് സജീവമായി തിരിച്ചെത്തുകയും ചെയ്തു. ഉസ്താദിനെ സ്നേഹിക്കുന്നവർ ഒരുപാട് വേദനിച്ചുവെങ്കിൽ ഉസ്താദിനോട് ശത്രുതയുള്ളവരും വെറുപ്പുള്ളവരും അത് വലിയ ആഘോഷമാക്കി കൊണ്ടു നടക്കുകയും ചെയ്തു. എത്രത്തോളം എന്ന് വെച്ചാൽ വഹാബി മൗലവിയായ ബാലുശ്ശേരിക്കാരൻ മുജാഹിദ് അയാളയാളുടെ പുഴുത്ത നാക്കുകൊണ്ട് ഉസ്താദ് അവറുകളെ പറഞ്ഞത് ഉസ്താദ് മരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മരിച്ചതുപോലെ ആയിരിക്കുന്നു എന്നാണ്. എന്നുമാത്രമല്ല ഉസ്താദിന് നിന്ന് പ്രസംഗിക്കാനുള്ള ശേഷി പോലുമില്ല, ജീവന്റെ തുടിപ്പ് മാത്രമേ ആ ശരീരത്തിലുള്ളൂ എന്നൊക്കെയായിരുന്നു. ഇതേ കാന്തപുരം ഒന്നര മാസം കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോന്ന് എണീറ്റ് നിൽക്കാനിപ്പായൊക്കെ പറ്റില്ല, നിന്നുകൊണ്ട് പ്രസംഗമല്ല എനിക്കറിയാം. അയാളുടെ ജീവന്റെ തുടിപ്പ് വളരെ കുറവാണ്, മനസ്സിലായിക്കൂടെ. ഇങ്ങനെയൊക്കെ ഉസ്താദിനോടുള്ള വെറുപ്പ് കൊണ്ടും അരിശം കൊണ്ടും വഹാബികൾ പലതും ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിന്റെ രോഗാവസ്ഥയെ ആഘോഷമാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരവസരം സന്തോഷിക്കാനുള്ളതാണ്, ആനന്ദിക്കാനുള്ളതാണ്. കാരണം മലേഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ച് ഉസ്താദിനെ അവർ ഇവിടെ വന്ന് കൊണ്ടുപോവുകയും ഉസ്താദിനെ അവർ ഏറ്റവും വലിയ പുരസ്കാരം നൽകി ആദരിക്കുകയും തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഉസ്താദിൻ്റെ ഉള്ളിൽ ജീവന്റെ തുടിപ്പ് മാത്രമേയുള്ളൂ എന്നൊക്കെ ആ വൃത്തികെട്ട നാവുകൊണ്ട് വിളിച്ചു പറഞ്ഞവർ അവരുടെയൊക്കെ മുമ്പിൽ അള്ളാഹു തആല ചെയ്ത അനുഗ്രഹത്തെ ആഘോഷമായി ആനന്ദിക്കുകയാണ് ഉസ്താദ് അവറുകളെ സ്നേഹിക്കുന്നവർ. ഉസ്താദ് അവറുകൾ ഒന്ന് രോഗശയ്യയിലായിപ്പോയ സമയം പോലും നിങ്ങൾ ഇത്രമാത്രം സന്തോഷിക്കുന്നുവെങ്കിൽ എത്രമാത്രമാണ് നിങ്ങൾ ആ പണ്ഡിതനെ വെറുക്കുന്നത്? നിങ്ങളുടെ ഈ വെറുപ്പിനുള്ള കാരണവും നന്നായി ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ വെറുപ്പും ഉസ്താദിനുള്ള ആദരവായിട്ടാണ് ഉസ്താദിനെ സ്നേഹിക്കുന്നവർ കാണുന്നത്. നിങ്ങളുടെ ഈ നശിച്ച ദുഷിച്ച ആശയത്തിനെതിരെ എത്ര ഊർജസ്വലരായിട്ടാണ് ആ പണ്ഡിതൻ പ്രവർത്തിച്ചിട്ടുള്ളത്! നിങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ എത്രയെത്ര ആളുകളെയാണ് ആ ഉസ്താദ് വളർത്തിയെടുത്തിട്ടുള്ളത്! നിങ്ങൾക്കെതിരെ നടത്തിയ പ്രഭാഷണങ്ങൾ, നിങ്ങളോട് നടത്തിയ സംവാദങ്ങൾ, ഇതിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള പരിക്കും തിരിച്ചടിയും
അതുമൂലമുണ്ടാകുന്ന വെറുപ്പ് നിങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ആ വെറുപ്പിനെ പോലും ഉസ്താദിനുള്ള ആദരവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നിങ്ങൾ വെറുക്കണം, കാരണം ദീനിന്റെ ശത്രുക്കളായ നിങ്ങളോട് ആരോഗ്യമുള്ള സമയം മുതൽ ഈ നിമിഷം വരെ ഉസ്താദ് അവർകൾ പടപൊരുതിയിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉസ്താദിന് കോഴിക്കോട്ട് ഇത്ര വലിയ സ്വീകരണമൊരുക്കുമ്പോൾ വഹാബികളുടെ ഫേസ്ബുക്ക് വാളുകളിൽ ഉസ്താദിനെതിരെയുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നടത്തിക്കോളൂ, എത്രയെത്ര ആളുകൾ ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം കോലത്തിൽ സൗദി അറേബ്യയിൽ പോലും ഉസ്താദിനെ ചതിച്ച് ജയിലിലാക്കിയിട്ടുണ്ട്. പിന്നീട് അതേ സൗദി അറേബ്യ പോലും ആ ഉസ്താദിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ലോകം കണ്ട കാഴ്ചയാണെങ്കിൽ ഉസ്താദ് അവറുകൾ ഉയരങ്ങൾ കീഴടക്കി കഴിഞ്ഞു, ഉസ്താദ് അവറുകൾ ബഹുമതികൾ നേടിയെടുത്തു കഴിഞ്ഞു. ആ ഉസ്താദിനെതിരെ ഇനി നിങ്ങൾ എത്ര ഓരിയിട്ടാലും ഒച്ച വെച്ചാലും എന്ത് കാര്യമാണുള്ളത്? ഉസ്താദിനെ ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി ഉസ്താദ് അവറുകൾ നാളെ പടച്ചറബിൻ്റെ കോടതിയിലെത്തുമ്പോഴും അവിടെ വിജയിക്കുന്ന ആളായിരിക്കുമെന്ന് തന്നെയാണ് ഓരോ വിശ്വാസിയുടെയും പ്രതീക്ഷ, ഓരോ വിശ്വാസികളുടെയും പ്രാർത്ഥന. കാരണം ആ ഉസ്താദ് അവറുകൾ അത്രമാത്രം ഈ ദീനിന് വേണ്ടി ഈ നാട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട്, വിയർപ്പൊഴുക്കിയിട്ടുണ്ട്. ഒട്ടനേകം ആളുകളെ, പണ്ഡിതന്മാരെ ഉസ്താദ് അവറുകൾ വാർത്തെടുത്തു. അതിലേറെ അനാഥകളെ ഉസ്താദ് അവറുകൾ സംരക്ഷിച്ചു വളർത്തിയെടുത്തു. അതേപോലെ ഒരുപാട് ഇസ്ലാമിക കലാലയങ്ങൾ ഉസ്താദ് അവറുകൾ സ്ഥാപിച്ചു. ഒട്ടനേകം അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുള്ള പള്ളികൾ ഉസ്താദ് അവറുകൾ നിർവഹിച്ചു. അത് കേവലം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളുടെ സുഗന്ധം പരന്നിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ആ പണ്ഡിത വരേണ്യന് കിട്ടുന്ന ഓരോ നേട്ടവും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വലിയ ആഘോഷമാണ്, വലിയ ആനന്ദമാണ്. അതിനുവേണ്ടിയാണ് കോഴിക്കോട്ടെ എയർപോർട്ടിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തുന്നത്. സ്വീകരണമൊരുക്കുന്ന വേദിയിൽ പങ്കെടുക്കാൻ വേണ്ടി അനേകായിരങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത്. അല്ലാഹു തആല ഉസ്താദ് അവറുകൾക്ക് ആഫിയത്തും ദീർഘായുസ്സും ഇസ്സത്തും നൽകി ഇനിയും ഇനിയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും ആ പണ്ഡിത വരേണ്യൻ്റെ തണൽ ദീർഘകാലം ഈ സമൂഹത്തിന് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.